മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞെന്നും പരാതി. CPI ദേവികുളം ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസാണ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത്. നിങ്ങൾ വീട്ടിലെ ഇല്ലെങ്കിൽ ദാസ് ഇവിടെ വിട്ട് പാറ്റി വിട്ട് പോവാ പോരെ, നിങ്ങൾ പേര് വെച്ച് ഞാൻ എഴുതി കൊടുക്കും, നാളെ നോക്കിക്കോ. ആ നാളെ നോക്കിക്കോ, ജില്ലാ കളക്ടർ അന്ന് പറഞ്ഞില്ലേ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഓർക്കുണ്ടോ? ആ ഇനി കൊടുക്കും. വീട്ടിലെ നാല് വീട്ടിലെ ഇരുത്തില്ലെങ്കിൽ ദാസ് ദാസല്ല, അത് അത് തീരുമാനിക്കും. ഏ മീഡിയാനായിട്ട് ചാനലിനെ കൂട്ടു വന്ന് ദാസിലാർ പേര്, നടരാജൻ പേര്, പേര് എല്ലാവരും എവയാണെന്ന് ചൊല്ലേ ചൊല്ല. ഇത്ര കയ്യേറ്റത്തേക്ക് പൈസ ഇല്ല, ഞാൻ കൊടുക്കാന്നുള്ളതാണ് എങ്കിൽ ചെട്ട പൊളിച്ചാണ് ചൊല്ലാ പോലും. മാറ്റിയല്ലോ സാറെ, എല്ലാം സപ്പിനെ പോയി കാണാം സാറെ, ഞങ്ങൾ കാണാം, ഒരു വിഷയമല്ല, ഞങ്ങൾ കാണാം, കുഴപ്പമില്ല. അല്ല കുഴപ്പമില്ല, ഞങ്ങൾ സാറിനെ പോയി കാണാം, സപ്പിനെ കണ്ട കേസാ സാറെ. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, മൂന്നാറിൽ ആരുടെ കയ്യേറ്റം ഒഴിപ്പിക്കാനാണ് ഉദ്യോഗസ്ഥരെത്തിയത്? എന്തായിരുന്നു പാർട്ടി നേതാവിന്റെ ഭീഷണി? വേണു, 20/1 റവന്യൂ ഭൂമിയിൽ കയ്യേറി ഷെഡ് വെച്ചിട്ടുള്ള ഗണേശൻ എന്ന് പറയുന്ന ആളുടെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിയത്. അവരെയാണ് CPI ലോക്കൽ സെക്രട്ടറി തടയുന്ന, ആരോഗ്യദാസ് തടയുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നുള്ള ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല, ഇതിനു മുമ്പും സമാനമായിട്ടുള്ള അവസ്ഥകൾ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 2 ദിവസം മുമ്പാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം നടക്കുന്നത്. ഈ കയ്യേറ്റം ഒഴിപ്പിക്കുകയാണെങ്കിൽ ഈ കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരെ വീട്ടിലിരുത്താൻ തനിക്കറിയാം, അല്ല എങ്കിൽ ഗണേശൻ, ക്ഷമിക്കണം, ആരോഗ്യദാസ് ഇതിലേ നടക്കില്ല, അല്ലെങ്കിൽ ആരോഗ്യദാസ് ഇവിടെ ഉണ്ടാകില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വെല്ലുവിളി പോലെയാണ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിരന്തര ഇടപെടൽ നടക്കുന്നതാണ്. കയ്യേറ്റം ഒഴിപ്പിക്കലൊക്കെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ റവന്യൂ വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തന്നെ, അല്ലെങ്കിൽ നേതാക്കൾ തന്നെ ഇത്തരം ഉദ്യോഗസ്ഥരെ തടയുകയും ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗണേശന്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് ഈ കയ്യേറ്റക്കാരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാദ്യത്തെ സംഭവമല്ല, ഇതിനു മുമ്പ് പലതവണയും ഈ ഗണേശൻ കയ്യേറ്റം നടത്തിയിട്ടുള്ളതാണ്. അതൊക്കെ റവന്യൂ വകുപ്പ് പൊളിപ്പിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല ഈ ഇപ്പോൾ ഈ കാണുന്ന ഷെഡ് പൊളിക്കുന്നതിനു വേണ്ടി ഒരു രാവിലെ ചെന്നു, പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ചെന്നു, അങ്ങനെ 2 തവണ ചെന്നതിന് ശേഷം മാത്രമാണ് ഈ ഷെഡ് ഉൾപ്പെടെ പൊളിച്ചു മാറ്റാൻ പറ്റിയത്. പാർട്ടിയുടെ ഉൾപ്പെടെ വലിയ പിന്തുണ, CPI ഉൾപ്പെടെ വലിയ പിന്തുണ ഈ ഗണേശന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥരടക്കം തന്നെ പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല നേരത്തെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഒരു വനിതയുടെ കയ്യേറ്റം ദേവികുളത്ത് ഒഴിപ്പിച്ചിരുന്നു. അന്ന് ആ കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയ ഡെപ്യൂട്ടി തഹസിൽദാരെ അവിടെ നിന്ന് നേരെ കളക്ടറേറ്റിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ആരോഗ്യദാസിൻ്റെ ഒരു ഭീഷണി പോലത്തെ ഭീഷണി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒഴിപ്പിക്കാൻ എത്തിയ, അതായത് ഈ തഹസിൽദാരെ ഉൾപ്പെടെ സ്ഥലം മാറ്റും, പേരുൾപ്പെടെ എഴുതി കൊടുത്തുകൊണ്ട് സ്ഥലം മാറ്റും എന്നുള്ളൊരു ഭീഷണി അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് ഈ ആരോഗ്യദാസ് നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പാർട്ടിയുടെ നിലപാട് എന്താണ്, അല്ലെങ്കിൽ CPI നിലപാട് എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അവരേത് തരത്തിൽ അതിനെ സമീപിക്കുമെന്നുള്ള കാര്യത്തിൽ അറിയില്ല. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് CPI ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ CPI ഉൾപ്പെടെ ഏത് തരത്തിലുള്ള നിലപാടിലേക്കായിരിക്കും പോവുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ശരി, മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി CPI നേതാവ് രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.